അപകടത്തിൽ ശരീരം തളർന്ന ഭർത്താവിന്റെ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ കരുണ തേടുന്നു പാലക്കാട് നെന്മാറയിലെ ശ്രുതി എന്ന യുവതി. വാഹനാപകടത്തിൽ നട്ടലിന് ഗുരുതര പരിക്കേറ്റ ശ്രുതിയുടെ ഭർത്താവ് ഒരു വർഷമായി എഴുന്നേൽക്കാൻ പോലും വയ്യാതെ നരകയാതന അനുഭവിക്കുകയാണ്. മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് പ്രണയിച്ച് വിവാഹം കഴിച്ച ഇരുവരെയും വീട്ടുകാരും കൈവിട്ടതോടെ ഒറ്റമുറി വാടക വീട്ടിലാണ് ഈ ദമ്പതികൾ ഇപ്പോൾ കഴിഞ്ഞു വരുന്നത്. ജീവിതം ദുസ്സഹമായി തുടരുന്നു അവർക്ക്. കഴിഞ്ഞ ജൂലൈയിൽ നടന്ന ഒരു വാഹനാപകടം തകർത്തത് ഉണ്ണികൃഷ്ണന്റെയും ശ്രുതിയുടെയും നിറമുള്ള സ്വപ്നങ്ങളായിരുന്നു. പ്രണയിച്ച് വിവാഹം കഴിച്ചതിനാൽ വീട്ടുകാരും കൈവിട്ടതോടെ അപകടത്തിന്റെ പരിക്കും പേറി ഒറ്റമുറി വീട്ടിലാണിപ്പോൾ നരകയാതന. ഒരു ഓപ്പറേഷൻ ചെയ്യണം, പക്ഷെ ചെയ്തു കഴിഞ്ഞ ആള് ചിലപ്പോൾ ജീവനോടെ ഉണ്ടോയെന്ന് സംശയമാണ്. ചിലപ്പോൾ വെന്റിലേറ്ററിലായിരിക്കാം, ചിലപ്പോൾ നമുക്കൊരു ചാൻസ് ആണ് പറഞ്ഞത്. ഇപ്പൊ 90% അവർ ഉറപ്പ് പറഞ്ഞില്ല. ഇതിനിടെ നിരവധി ആശുപത്രി കിടക്കകൾ ഉണ്ണികൃഷ്ണൻ കണ്ടു. ഏറ്റവും ഒടുവിൽ നെന്മാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഒരു ശസ്ത്രക്രിയയും നടന്നു. സ്പൈനൽ കോർഡിനേറ്റ പരിക്ക് ഗുരുതരമാണെങ്കിലും ശസ്ത്രക്രിയ കഴിഞ്ഞതോടെ കാലുകൾക്ക് അപകടത്തിന് ശേഷം ആദ്യമായി വേദന അറിയുന്നുണ്ട് ഉണ്ണികൃഷ്ണ. ഈ ഒരു സർജറി പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞപ്പോൾ തന്നെ 1.5 ലക്ഷം കഴിഞ്ഞു ഇവിടെ അവൈറ്റീസ് ഹോസ്പിറ്റലായിരുന്നു. അതുമാത്രം 1.5 ലക്ഷം ഇപ്പോൾ ആക്സിഡൻറ്റ് തന്നെ ഒരു വർഷം കഴിഞ്ഞല്ലോ. അപ്പോൾ തന്നെ ഒരു നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ട്. വീട്ടു ചെലവ് അങ്ങനത്തെ എല്ലാം കൂടാകുമ്പോൾ തന്നെ അതെല്ലാം ഫ്രണ്ട്സ് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഡോക്ടർമാർ പറഞ്ഞ ഫിസിയോതെറാപ്പി ചെയ്യിക്കാൻ ഇവർക്കാവതില്ല. സുഹൃത്തുക്കളുടെ സഹായം കൊണ്ട് മാത്രമാണ് ഒരു പരിധിവരെയെങ്കിലും മരുന്നിന്റെ ചിലവ് പോലും നടന്നു പോകുന്നത്. സ്വന്തമായി ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത ഇരുവർക്കും ഒരു വീടെന്ന സ്വപ്നം മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ. അവിടെ തന്നെ എന്തെങ്കിലും സ്വയം തൊഴിൽ ചെയ്ത് ഭർത്താവിനെ നോക്കണമെന്നാണ് ശ്രുതി പറയുന്നത്. ഇരുവരും കാത്തിരിക്കുകയാണ് സുമനസ്സുകളുടെ കനിവിനായി. ശ്രീജി ശ്രീകുമാരൻ, 24, പാലക്കാട്.